ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പ്ലം കേക്കിനായിട്ടുള്ള ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഇത്തവണ ഞാൻ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത് റമ്മിലാണ്. അതും ഒരു മാസത്തേക്കാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഒരു മാസം ഇത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എടുത്താണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും കൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേക്കിന്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തോ, നമുക്ക് അടുത്ത മാസം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഫ്രൂട്ട് സോക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, അതുപോലെ യെല്ലോ റേസിൻസ്, ചെറി, ഡേറ്റ്സ്, ടുട്ടി ഫ്രൂട്ടി എല്ലാ കളറോടെ മിക്സ് ചെയ്തതാണ്. ആപ്രിക്കോട്ട്, ഫിഗ്, കാഷ്യൂനട്ടും ആൽമണ്ടും ഇതെല്ലാം ഓരോ കപ്പ് വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗും ആപ്രിക്കോട്ടും ഡേറ്റ്സും ഒക്കെ നമുക്കൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഈ ആപ്രിക്കോട്ട് ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആപ്രിക്കോട്ട് മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡേറ്റ്സ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഡേറ്റ്സിന്റെ അകത്തെ അരി കളയണം. ഇതിന്റെ മുകളിലത്തെ ഇത് എടുത്ത് കളയണം. ഡേറ്റ്സിലെ അരിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഫിഗ് മുറിച്ചെടുക്കാം. ഫിഗും കട്ട് ചെയ്ത് കഴിഞ്ഞു അത് മാറ്റാം. ഇനി നമുക്ക് ഈ ചെറി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ റേസിൻസ് ഒന്നും നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ടുട്ടി ഫ്രൂട്ടിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന നട്ട്സ്, ഒരു കപ്പ് വെച്ച് കാഷ്യൂനട്ടും ബദാമും എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഫ്രൂട്ട് സോക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്ലാസ് ജാറാണ് എടുക്കുന്നത്. നമ്മൾ ഗ്ലാസ് ജാർ തന്നെ എടുക്കണം സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ നല്ലപോലെ അടപ്പ് മുറുക്കി അടയ്ക്കാവുന്ന ഒരു അടപ്പ് വെച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മളിത് സോക്ക് ചെയ്യാൻ എടുക്കുന്നത് റമ്മാണ്. റമ്മിൽ സോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്ലാസ് ജാർ തന്നെ എടുക്കണം. പ്ലാസ്റ്റിക് ജാർ ഒന്നും എടുക്കരുത്. ഇതൊരു 1 ഇയർ വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാനാവും. അതുപോലെ നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ജാറിൽ ഒട്ടും തന്നെ വെള്ളം തന്നെ ഒന്നും ഉണ്ടാവരുത്. ആദ്യം നമുക്കിതിലേക്ക് കറുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തത് യെല്ലോ റേസിൻസ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ടുട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് ഫിഗ് ചേർത്ത് കൊടുക്കാം. മുകളിലായിട്ട് ആപ്രിക്കോട്ട്, മുകളിലായിട്ട് ചെറിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ആൽമണ്ട് ചേർത്ത് കൊടുക്കാം. അതിന്റെ മുകളിലായിട്ട് കാഷ്യൂ നട്ട്. ഈ സമയം നമുക്ക് റം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലെ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ അടച്ചു വെക്കാം. ഇതൊരു മാസത്തേക്കാണ് നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാ ദിവസവും ഇതെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഈ റം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഒരു ഡിസംബർ 15 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെച്ചോ, നമുക്ക് അന്നേരത്തേക്ക് കേക്ക് ഉണ്ടാക്കാം.